അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് എത്തിയുള്ളത് കൂമ്പാളയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കൂമ്പാള തന്നെയാണ്, പാളയാണ് നമുക്ക് വേണ്ടത്, ചെറിയ പാളയാണ് നമുക്ക് വേണ്ടത്. അത് തന്നെയാണ് നമുക്കിത് ഉണ്ടാക്കാനുള്ള മെയിനായിട്ടും. പിന്നെ വേണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് നാളികേരം, പിന്നെ അതുപോലെ തന്നെ ശർക്കരയും. അപ്പോൾ നാളികേരം കൂടിയോണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ പാകത്തിന് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശർക്കരയും. അപ്പോൾ ശർക്കരയും നാളികേരം കൂടിയ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ അടിപൊളിയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഈ അടയുടെ ടേസ്റ്റും. അപ്പോൾ എന്തായാലും പിന്നെ ഈ ഒരു വള്ളി, ഇത് നമ്മുടെ വാഴയുടെ വള്ളിയാണ്. അപ്പോൾ അമ്മമാരോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. പിന്നെ വേണ്ടത് നമ്മുടെ പാള, ഞാൻ പറഞ്ഞുല്ലോ. അപ്പോൾ അതിൻ്റെ രണ്ട് അറ്റം കട്ട് ചെയ്തിട്ട് വേണം, നന്നായി കഴുകിയിട്ട് വേണം നമ്മൾ അട ഉണ്ടാക്കാൻ വേണ്ടി, അട ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്തു ചെയ്യുക, നമുക്ക് ആദ്യം വേണ്ടത് അരി, അരിപ്പൊടിയും വേണം, പിന്നെ വല്ലതും കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ്. ഇപ്പോൾ ഞങ്ങൾ 9 അട ഉണ്ടാക്കുന്നുണ്ട്, കൂമ്പാള അട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പാകത്തിന് വേണം ഉപ്പിടും ഉപ്പിടാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിന്നെ അതിന് പാകത്തിന് വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്സ് ചെയ്യുന്ന നേരത്ത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു പരിവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആടൊക്കെ പരത്തില്ലേ, പത്തിരിയൊക്കെ പരത്താവുന്ന ഒരു പരുവത്തിലാണ് നമ്മുടെ അരിമാവ് ആവേണ്ടത്. അപ്പോൾ നന്നായി കുഴച്ച് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത്ത് ഉണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന സിമ്പിൾ ഐറ്റം തന്നെയാണ് കേട്ടോ. ഞാൻ വേറെ ഒന്നും പറയുന്നത് സിമ്പിൾ ഐറ്റമാണ്. പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ കാണിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് ഈ 12 മിനിറ്റ് ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതപ്പോൾ നമ്മുടെ അരിമാവായിണ്ട്. ഇത് നമുക്കിനി ഫസ്റ്റ് വേണ്ടത് ഈ നാളികേരവും പിന്നെ അതുപോലെ തന്നെ ശർക്കരയും മിക്സ് ചെയ്യലാണ്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം പണിയൊന്നുമില്ല കേട്ടോ, പിന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചടപടയെന്ന് പറഞ്ഞ് പോവും. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മുടെ ഈ ഒരു മിക്സ്, ഉള്ളിത്തെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് ഇതിൻ്റെ. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മുടെ അടയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ അടയ്ക്ക് ടേസ്റ്റ് തന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ നോക്കുക. ഇതിലിപ്പോൾ ഞാൻ നാളികേരവും പഞ്ചസാരയുടെ പകരം ശർക്കരയാണ് എടുത്തത്. നിങ്ങളുടെ ടേസ്റ്റ് എന്താണോ അത് നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ നോക്കുക. അതിപ്പോൾ ഞാൻ ശർക്കരയാണ് എടുത്തിരിക്കുക, ശർക്കരയാണ് കൂടുതൽ താല്പര്യം, അതുകൊണ്ട് ഞാൻ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കൂടുതൽ പഞ്ചസാര കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് മധുരം ചേർക്കുക. മധുരം എന്ന് ഉദ്ദേശിച്ച് ശർക്കരയാണെങ്കിൽ ശർക്കര, അതിന് പഞ്ചസാരയെങ്കിൽ പഞ്ചസാര. ശർക്കരയാണ് കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഇനി ഇതാ ആയിണ്ട്, ശർക്കരയും ഇതും കൂടി ഇതാ മിക്സായിട്ട് ആയിണ്ട്. ഇനി നമ്മുടെ അട അരിക്ക് വയ്ക്കാൻ പോവുകയാണ്, ഉണ്ടാക്കാൻ പോവുകയാണ്. വേണ്ടി ഇതാ കൈകൊണ്ടാണ് വട്ടം ഉണ്ടാക്കുന്നത്. വട്ടം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാളയുടെ ഉള്ളിക്ക് വെക്കുകയാണ്. ഈ പാളയുടെ ഉള്ളിക്ക് ഇത് അത് വെച്ചതിൻ്റെ ശേഷമുള്ള പ്രോസസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാഴയുടെ അട ഉണ്ടാക്കില്ലേ അടാട, അതേപോലെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തേക്ക് മാക്സിമം എത്തിക്കാൻ പറ്റാവുന്ന സ്ഥലത്തേക്കൊക്കെ എത്തിക്കുകയാണ്. കണ്ട പ്രസ് ചെയ്ത് നന്നായി പ്രസ് ചെയ്ത് നമ്മുടെ ആ മാവിൻ്റെ കട്ടി കുറയ്ക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടി കുറഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. അത് ഈ ഒരു ഭാഗത്ത് പറഞ്ഞതെന്ന് മനസ്സിലാവില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഈ അട പുഴുങ്ങാൻ വയ്ക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാ എല്ലാ ഭാഗത്തേക്കും മാക്സിമം ഒക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്തിച്ചതിന് ശേഷം നമ്മുടെ ഈ ഉള്ളിൽ വെക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് സെൻറ്ററിൽ വെക്കുകയാണ്. അതാണ് നമ്മുടെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ അതാ അത് സെൻറ്ററിൽ വെച്ചു. അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വെക്കുക. അപ്പം എനിക്ക് ആ കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പഞ്ചസാരയാണ്, മധുരമാണ്. അപ്പോൾ വീട്ടിൽ ഷുഗറുള്ളവരൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് പാകത്തിന് വയ്ക്കുക. പിന്നെ ഈ ഒരു ഫോൾഡിങ്, നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. ഇതിലാണ് പലർക്കും തെറ്റുപെടുക. അപ്പോൾ തെറ്റ് വരിക. ഓക്കെ, അപ്പോൾ തെറ്റ് വരുമ്പോൾ അത് എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെഡിയാവും. പിന്നെ കഴിക്കാൻ ടേസ്റ്റ് രുചിയും കാര്യങ്ങളൊന്നും വരില്ല. ഇതിൻ്റെ സ്ലോ മോഷനിലൊരു സംഭവം കാണിച്ചു തരാം, ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യണത്. അപ്പോൾ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിലെങ്കിലും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യണം, ഭയങ്കരമായിട്ട് സ്ലോ മോഷനിൽ എടുക്കണം. എന്നിട്ട് നമ്മൾ വാഴയുടെ വള്ളി വെച്ചിട്ട് നന്നായിട്ട് മുറുക്കനെ കെട്ടണം. കെട്ടിയില്ലെങ്കിൽ അവസ്ഥ അതൊക്കെ ഞാൻ അവസാനം പുഴുങ്ങിയതിൻ്റെ ശേഷമുള്ള ഭാഗങ്ങളിൽ പറയാം. അപ്പോൾ നന്നായിട്ട് കെട്ടണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയിൽ നല്ല ടൈറ്റിൽ കെട്ടി വയ്ക്കുക. അപ്പോൾ ഇത് പുഴുങ്ങണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ടിട പുഴുങ്ങണം. അപ്പോൾ പുഴുങ്ങണ നേരത്ത് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറാൻ പാടില്ല. വെള്ളം കയറിയുള്ള അവസ്ഥ നിങ്ങൾക്കറിയാലോ, ഇതിൻ്റെ ഈ ശർക്കരയുടെ ഈ സത്തും പിന്നെ നാളികേരത്തിൻ്റെ ഇതൊക്കെ ഓക്കാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിക്കാനുള്ള രുചി കണ്ട പോയി. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇനി സ്ലോ മോഷനിൽ നോക്കി എങ്ങനെയാണ് മടക്കണം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പരത്തി അതിൻ്റെ നടുക്ക് ഇത് വെച്ച് കഴിഞ്ഞ ശേഷം ഇങ്ങനെ സൈലത്തെ ഷീറ്റ് നമ്മൾ പരത്തിൻ്റെ ഷീറ്റ് ആദ്യം ഫോൾഡ് ചെയ്ത്
എന്നിട്ട് അപ്പോൾ ആളെ അവിടെ നിന്ന് എടുക്കണം. ഓക്കെ, മനസ്സിലായില്ല? ആ അപ്പോൾ ആളെ ഷീറ്റ് അവിടെ വെച്ചതിൻ്റെ ശേഷം ആ പാളാൻ്റെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ സൈഡത്തെ ഷീറ്റ് ആ ഷീറ്റിൻ്റെ മേലെ വെച്ചിട്ട് വേണം, ആ പാള ഉള്ളിലാക്കിയിട്ട് വേണം ഇങ്ങനെ പാള അതിൻ്റെ മേലെ വെച്ചിട്ട് വേണം കെട്ടാൻ. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? നിങ്ങൾക്കത് കാണുമെങ്കിലും മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഇതാ നന്നായിട്ട് ടൈറ്റിലാണ്ട് കെട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബാക്കി എല്ലാതും ചട്ടപ്പട്ട ചട്ടപ്പട്ട എന്ന് വെച്ചിട്ട് എല്ലാം ചെയ്ത് കഴിയുക. സെൻറ്ററിൽ അത് വെച്ചു മടക്കണു, കെട്ടണു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ശേഷം ഒരു 9 എണ്ണം 10 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇനി നെക്സ്റ്റ് നിങ്ങൾ ടിപ്പായിട്ട് നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കെട്ടി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 എണ്ണം ഉണ്ടാക്കണമെങ്കിൽ 5 എണ്ണം ചെയിൻ വഴി എല്ലാതും ഓർത്ത് കെട്ടണം. കോർത്ത് കെട്ടുന്നതിനുള്ള കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അത് 9 എണ്ണം വെച്ചിട്ടുണ്ട്, ആകെ 2 എണ്ണം മാത്രമാണ് കോർത്ത് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഞങ്ങൾ ഇത് വേവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറകടുപ്പിലാണ്, പുകടുപ്പ്. ഓക്കെ, പുകടുപ്പിലാണ് ഞങ്ങളിത് പുഴുങ്ങണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കലത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്, ഞാൻ ചൂടാവണം. അപ്പോൾ കലം വെക്കുകയാണ്, കലം വെച്ച് ഈ വെള്ളം ചൂടായതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഇടുന്നുള്ളൂ. അപ്പോൾ വെള്ളം ചൂടാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം ചൂടായിട്ട് ഞാൻ എനിക്ക് നമ്മുടെ അട ഇടാം, പാളട ഇടാം. ഇതാ ഓരോന്ന് ഓരോന്നായിട്ട് നിന്ന് ശ്രദ്ധിച്ചു. അതിൽ 2 എണ്ണം നമ്മൾ കോർത്തിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം കോർത്തിട്ടുണ്ടെങ്കിൽ ഉപകാരം, പിന്നെ അത് സിംഗിളായിട്ട് ഇടുന്നതിൻ്റെ ദോഷം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നത് 100% ഉറപ്പാണ്. നിങ്ങൾക്ക് നല്ലൊരു കിട്ടക്കൻ സാധനം തന്നെയാണ് നമ്മുടെ കൂമ്പാളട. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഈ ഒരു ജനറേഷനിൽ കുറേ പേർക്ക് അറിയാത്തൊരു സംഭവം തന്നെയാണ് ഞാൻ 100% ഒരു വിശ്വസിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഞാൻ ആരും ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഈ ജനറേഷനിൽ ഞാൻ ഉണ്ടാക്കി കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയണം, ഇത്ര ധൈര്യത്തിൽ പറയണം. ഇതപ്പോൾ എന്താ നമ്മുടെ കൂമ്പാളട 25 മിനിറ്റാണ് നമ്മളിപ്പോൾ എടുത്തത്. നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചാണ് നമ്മുടെ കൂമ്പാളട ആവുക. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കണ്ടേ? അപ്പോൾ കയ്യിലുണ്ടാകുമ്പോൾ പറ്റില്ല, അതിനുള്ളതൊന്നും സ്കോപ്പ് ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയിൻ വഴിയായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു കൂമ്പാളട തുണിയോണ്ട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ചെയിൻ വഴിയെല്ലാം കൂടി ഒരുമിച്ച് കിട്ടും. ഒരു ടിപ്പായിട്ട് കരുതിയാൽ മതി. അപ്പോൾ നമുക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ള കാരണം എന്ത് ചെയ്യണം, ആദ്യത്തെ വെള്ളം നമ്മൾ ഊറ്റി വെള്ളം ചോർത്ത് കളഞ്ഞ് പിന്നെ നമ്മളത് അതിൽ പാത്രത്തേക്ക് എന്നെ ചെറിയ ചെയ്ത് അതിന് 2-3 എണ്ണമൊക്കെ നിലത്ത് വീണു, ക്ഷമിക്കാട്ടാ, 2-3 എണ്ണമൊക്കെ നിലത്ത് വീണു. അപ്പോൾ എന്തായാലും നമ്മുടെ കൂമ്പാളട റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി നല്ല ടേസ്റ്റി ഐറ്റമാണ്, എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ റെഡിക്കുള്ള ടേസ്റ്റ് കിട്ടി കൊണ്ടുവരുന്നത് നമ്മുടെ നാളികേരം ശർക്കര തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടാറിയിട്ട് വേണം നമുക്ക് ഇങ്ങനെ ടേസ്റ്റ് നോക്കാൻ. അപ്പോൾ എന്തായാലും ഈ ഒരു കെട്ടൊക്കെ അയച്ചിട്ട് വേണം, ചൂടാറി കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ചൂടൊന്ന് വേഗം ആറാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ധൃതി കൂടുകയാണ് എനിക്ക്. അപ്പോൾ നമുക്കിനി വേഗം ഇതിൻ്റെ കെട്ടഴിക്കാം. അപ്പോൾ ഒരാളായതുകൊണ്ട് വീഡിയോസ് ഞാൻ മാത്രം എടുക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു കഷ്ടപ്പാടൊക്കെ ആലോചിച്ച് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇനി എനിക്ക് ഇനി വീഡിയോസ് ഇടാൻ പറ്റുമോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. എന്ന് വെച്ചാൽ ഇനി എക്സാമാണ് മോഡൽ ആയി അടുത്ത ഈ അടുത്തൊരാഴ്ചയോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങാറായി. അപ്പോൾ മോഡലും പിന്നെ അതുപോലെ തന്നെ ഫൈനൽ എക്സാമും ഒക്കെ കൂടി വരികയാണ്. അപ്പോൾ എന്തായാലും നമുക്കത് വേഗം തുറന്ന് നമ്മുടെ വീഡിയോൻ്റെ വേഗം അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ബോറടി വന്നു തുടങ്ങിയിട്ടുണ്ടാവും. എന്തായാലും തുറന്ന് അതിൻ്റെ ചൂട് വേഗം നമുക്ക് കളയാം. എന്തായാലും നല്ല ആവി വരുന്നത് നല്ല മണവും അതിൻ്റെ ആ ശർക്കരയുടെ അതൊക്കെ ഒരു പ്രത്യേകം തരം ഫീലാണ് മക്കളെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. നമുക്ക് ഇനി മറിച്ചിട്ട് അത് ചെറിയ ചെറിയ പീസസ് ആക്കാം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങൾ മര്യാദയ്ക്ക് ഫോൾഡ് ചെയ്തില്ലെങ്കിൽ ഇത് എല്ലാ ഭാഗവും ഒരുമിച്ച് മടങ്ങി അവിടെ ഒട്ടിയിരുന്ന് വെന്തില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ സത്തോളം മൊത്തം തൈ നമ്മുടെ വെള്ളത്തിലാണ് ഇട്ട് പുഴുങ്ങുന്നത്. അപ്പോൾ അതിൽ മൊത്തം അലിഞ്ഞ് നമുക്ക് കഴിക്കാൻ ഒരു രുചി വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ് മടക്കുമ്പോൾ ക്ലിയർ ആയിട്ട് എൻഡൊക്കെ നന്നായിട്ട് ആ സൈഡ് ലെഫ്റ്റും റൈറ്റും ഒക്കെ മടക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മടങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ മടങ്ങിയിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇന്ന് നമുക്കിനി കട്ട് ചെയ്യാം. പുള്ളിന് ഇതിപ്പോൾ ഒരു പ്രശ്നമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ ആയുണ്ട്. പുള്ളിൽ നമ്മുടെ സത്ത് കാര്യങ്ങളൊന്നും പോയിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ ആയുണ്ട്. ഇപ്പം തന്നെ കൊതിയാവുന്നുണ്ട് കേട്ടോ, നല്ല മണമൊക്കെ വരുന്ന തന്നെ നല്ല അടിപൊളി. അയ്യോ പറയണ്ട, രക്ഷയില്ല. എന്തായാലും നമുക്ക് ഇനി ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് കാത്തുക്കാം. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേ, ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറയട്ടാ. അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്, നമുക്ക് ഇനി ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്തേക്കാം കുറച്ച് നേരത്തേക്ക്.
അപ്പോൾ നമ്മുടെ വളരെ ചൂടൊക്കെ അറിയുണ്ട്, അടിപൊളിയായിട്ട് തന്നെ ആയുണ്ട്. നമുക്കിനി ടേസ്റ്റ് ഓക്കിലാണ് നമ്മുടെ ലാസ്റ്റത്തെ പ്രോസസ്സ്. അപ്പോൾ നമുക്കിനി അതിലേക്ക് കടക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ആയുണ്ട്, കണ്ടില്ലേ? ഉള്ളിലൊക്കെ അതിൻ്റെ ഒരു ഇത് നാളികേരവും ശർക്കരയൊക്കെ അടിപൊളിയുണ്ട്. നമുക്കിനി കഴിച്ചു നോക്കാം. അതിൻ്റെ ഉടനെ എടുത്തിട്ട് നമ്മുടെ കൂമ്പാളാട നമ്മളിനി കഴിച്ചു നോക്കാൻ പോവാണ്. അടിപൊളിയൊരു ഐറ്റമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ഐറ്റമാണ് കൂമ്പാളട. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യം പറഞ്ഞു തരാമെന്ന് വെച്ചാൽ, നിങ്ങൾ കെട്ടിയിടുമ്പോൾ നമ്മളേക്ക് വെള്ളത്തിൽ ഇടുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളത് ഇങ്ങനെ കോർത്തിടും. അതിൻ്റെ ബാക്കി വരുന്ന പാളയുടെ ആ ഒരു വള്ളിയിൽ അത് എല്ലാത്തിൻ്റെ മുകളിൽ കോർത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നമ്മൾ പാകമായി എന്ന് വെച്ചാൽ നമ്മൾ എടുക്കണ നേരത്ത് എളുപ്പത്തിലായിട്ട് എല്ലാ കൂടി നമുക്ക് കിട്ടും. ഞാനാകെ രണ്ടെണ്ണം മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ എന്തായാലും എല്ലാം കൂടിയിട്ട് കോർത്തിടുക. കോർത്തിടുമ്പോൾ നമുക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ ഒരെണ്ണത്തിൻ്റെ മുകളിൽ ചെയിൻ ചെയിൻ വഴിയായിട്ട് നമ്മുടെ എല്ലാ കൂമ്പാളരെയും കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ കൈ പൊള്ളാതെ നമുക്ക് സാധനം എടുക്കാനും പറ്റും. ഇതൊരു ടിപ്പാണ്, എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട്, പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഈ ഒരു ജനറേഷനിലെ കുറവാണ്, ചിലവർക്ക് അറിയുക തന്നെ ഇല്ല അത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് തന്നെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക. പിന്നെ പോലെ തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുത്തത്, അപ്പോൾ അതിൻ്റെ ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എടുത്തതാണ്. ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പോയിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. അതിൻ്റെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വ്യത്യസ്തമായിട്ട് വീഡിയോസ് കിട്ടുള്ളൂ. പലർക്കും വീഡിയോസ് കിട്ടുന്നില്ല, പരാതിയാണ്. പരാതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം. ഓൾ ഓപ്ഷൻ മറക്കാതെ തന്നെ എനേബിൾ ചെയ്ത് വയ്ക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം.